കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി നേതാവിന്റെ പുതിയ രാജി. ദേശീയ അധ്യക്ഷ സോണിയ ഗാന്ധിയുടെ വലം കൈയായ സുഷ്മിത ദേവാണ് രാജിവെച്ചത്. രാജിവെക്കുന്നു എന്ന് കാണിച്ച സുഷ്മിത സോണിയ ഗാന്ധിക്ക് കത്ത് നൽകി. ഈ രാജി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയാണ് സുഷ്മിത ദേവ്. ദേശീയ അധ്യക്ഷ രാജിവെച്ചെന്നത് കോൺഗ്രസിന് കടുത്ത വെല്ലുവിളിയാകും. അതേസമയം ഈ പ്രചരണം ശരിയില്ലെന്ന് ചില കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ രാജിവെക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന സുഷ്മിത ഇന്ന് രാവിലെ തന്നെ നൽകിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനിടയിൽ വൻ ചർച്ചയാണ് ഈ വിഷയം. എന്തുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്ന ചോദ്യമാണ് സുഷ്മിതയ്ക്ക് നേരെ ഉയരുന്നത്. മറ്റൊരു വനിതാ നേതാവായിരുന്ന പ്രിയങ്ക ചതുർവേദി രാജിവെച്ച് ശിവസേനയിൽ ചേർന്നത് കഴിഞ്ഞ വർഷമാണ്. അതേസമയം കോൺഗ്രസ് വിട്ടാലും പൊതുമണ്ഡലത്തിൽ നിന്ന് അവർ പിന്മാറില്ലെന്ന് സുഷ്മിത വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുസേവനത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നു എന്നാണ് സോണിയാഗാന്ധിക്ക് നൽകിയ കത്തിലുള്ളത്. അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ സുഷ്മിതയ്ക്ക് പകരം മറ്റൊരാളെ കോൺഗ്രസ് തിരഞ്ഞെടുക്കേണ്ടി വരും. കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സുഷ്മിത ഒഴിവായിട്ടുണ്ട്. ഇതും പാർട്ടി വിടുന്നു എന്ന സൂചനയായി വിലയിരുത്തുന്നു. അടുത്തിടെ ട്വിറ്റർ ബ്ലോക്ക് ചെയ്ത കോൺഗ്രസ് നേതാക്കളുടെ ഗണത്തിൽ സുഷ്മിതയും ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബവുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത്. ഒന്നിനു പിറകെ ഒന്നായി കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കുന്നത് പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തന്നെ നന്നായി ബാധിക്കും. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി അറിയപ്പെട്ടിരുന്ന മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ് ഇന്ന് ബിജെപിയുടെ രാജ്യസഭാ എംപിയും കേന്ദ്രമന്ത്രിയുമാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരണം നിലംപൊത്തിയത് സിന്ധിയുടെ കൂറുമാറ്റത്തെ തുടർന്നായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വലം കൈയായ ജിതിൻ പ്രസാദ് അടുത്തിടെ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നിരുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രസാദയ്ക്ക് ബിജെപി മുഖ്യ റോൾ നൽകുമെന്നാണ് വിവരം. അതേസമയം രാജസ്ഥാനിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് രാജിവെക്കുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു.